ഖുർആൻ പഠന പരമ്പരയുടെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇനി അങ്ങോട്ട് ഖുർആൻ ക്ലാസുകൾ ശ്രോതാക്കൾക്ക് വിരസമായി തോന്നാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിന് കാരണം ക്ലാസുകളല്ല, മറിച്ച് ഖുർആനാണ്. ഖുർആനിൽ ഒരേ കാര്യങ്ങൾ വിരസമായ രീതിയിൽ, യുക്തിഹീനമായ രീതിയിൽ, യാതൊരർത്ഥവുമില്ലാതെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അരോചകമായ ആവർത്തനങ്ങളാണ് ഖുർആനിലുള്ളത്. ഒരു കാര്യവുമില്ലാതെ പഴങ്കഥകൾ ആവർത്തിക്കുക, പയ്യാരങ്ങളാവർത്തിക്കുക, ഭീഷണികളും കുറ്റപ്പെടുത്തലും പരദൂഷണങ്ങളും ആവർത്തിക്കുക, പറഞ്ഞ കാര്യങ്ങൾ തന്നെ തിരിച്ചും മറിച്ചും അതുപോലെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊന്നും അല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും ഒരാശയം ഗ്രഹിക്കാനുള്ള അധ്യായങ്ങളോ വാക്യങ്ങളോ ഖുർആനിൽ വളരെ വളരെ വിരളമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ ഖുർആൻ ക്ലാസ്സുകൾ എടുക്കുന്നത് മക്കയിൽ ആദ്യം ഇറങ്ങിയ സൂറത്തുകൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ ഇറങ്ങിയതിൻ്റെ ഒരു കാലക്രമം ഏകദേശം കണക്കാക്കി അതിനനുസരിച്ച് ക്രമപ്പെടുത്തിയിട്ടാണ് അധ്യായങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നത്. അതല്ലാതെ ഇന്നത്തെ ഖുർആനിൽ അഥവാ മുസ്ഹാഫിലുള്ളതുപോലെ അധ്യായങ്ങളുടെ നമ്പർ അനുസരിച്ച് ആ ക്രമത്തിലല്ല ക്ലാസ്സുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഈ ഖുർആനിലെ ആശയങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ അത് അവതരിച്ച സന്ദർഭങ്ങളും അതിൻ്റെ ചരിത്രവും മനസ്സിലാക്കി അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഖുർആൻ വായിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അത് ഖുർആൻ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല, മറിച്ച് ആ ചരിത്രം കൂടി അറിഞ്ഞ് ഓരോ ആയത്തുകളും ഇറങ്ങിയ അല്ലെങ്കിൽ ഓരോ അധ്യായങ്ങളും ഇറങ്ങിയ സന്ദർഭങ്ങളൊക്കെ മനസ്സിലാക്കി വായിച്ചു പോകുമ്പോൾ മാത്രമേ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഖുർആനെ ഒന്നുകൂടെ കൃത്യമായി മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു രീതി എന്ന നിലക്കാണ് ഞാൻ ഈ ക്രോണോളജിക്കൽ ഓർഡർ തിരഞ്ഞെടുത്തുകൊണ്ട് ക്ലാസ്സുകൾ തുടരുന്നത്. പക്ഷേ അവിടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ക്രോണോളജിക്കൽ ഓർഡറിലാണ് എന്ന് ഏകദേശം ഒരു നിഗമനമനുസരിച്ച് പല ആളുകളും കണക്കുകൂട്ടി പറഞ്ഞ നമ്പർ ക്രമമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അത് കൃത്യമാണ് എന്ന് പറയാൻ ഒരു നിവൃത്തിയില്ല. എന്തുകൊണ്ടെന്നാൽ ഓരോ വാക്യങ്ങളും ഏത് സന്ദർഭത്തിൽ എവിടെ ഇറങ്ങി എന്ന കാര്യത്തിൽ പോലും ഈ ഖുർആൻ്റെ ഏറ്റവും വലിയ വ്യാഖ്യാതാക്കൾക്ക് പോലും ഒരു നിശ്ചയവുമില്ല എന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ 21 അധ്യായങ്ങൾ ഞാൻ ഇതുവരെ ചർച്ച ചെയ്ത അധ്യായങ്ങളുടെ തന്നെ മുകളിലൊക്കെ മക്കയിൽ അവതരിച്ചത് എന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പല തഫ്സീറുകളിലും വ്യാഖ്യാതാക്കൾ പറയുന്നത് അത് മദീനയിൽ ഇറങ്ങിയതാണ് എന്നും അഭിപ്രായമുണ്ട് എന്ന്. എന്ന് വെച്ചാൽ മക്കയിൽ ഇറങ്ങിയതാണോ മദീനയിൽ ഇറങ്ങിയതാണോ ഈ അധ്യായം എന്ന കാര്യത്തിൽ വ്യാഖ്യാതാക്കൾക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതുമാത്രമല്ല പ്രശ്നം, മക്കയിൽ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവതരിപ്പിക്കുന്ന ഈ ഖുർആൻ സൂറത്തുകളിൽ മക്കയിൽ ആദ്യകാലത്ത് ഇറങ്ങിയ വാക്യങ്ങളും മക്കയിൽ തന്നെ 13 വർഷത്തിനുള്ളിൽ അവസാന ഘട്ടത്തിൽ ഇറങ്ങിയ വാക്യങ്ങളും മദീനയിൽ എത്തിയതിന് ശേഷം ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ വാക്യങ്ങളും പിന്നീട് ഇറങ്ങിയ വാക്യങ്ങളും എല്ലാം പരസ്പരം കൂടിക്കലർന്നിട്ടാണ് ഉള്ളത്. ഇതുവരെ നമ്മൾ വായിച്ച അധ്യായങ്ങളിൽ പോലും മദീനയിൽ ഇറങ്ങിയ വാക്യങ്ങളും മക്കയിൽ അവസാനം ഇറങ്ങിയ വാക്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മക്കയിൽ ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ ചില വാക്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ടാണ് ഈ അധ്യായങ്ങളെ നമ്മൾ മക്കയിൽ ആദ്യം ഇറങ്ങിയവ എന്ന രീതിയിൽ എടുത്ത് ചർച്ച ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ വിശകലനം ചെയ്യുന്നത് ഖുർആനിലെ 62 വാക്യങ്ങളുള്ള സാമാന്യം വലിപ്പമുള്ള ഒരധ്യായമാണ്, 53 അധ്യായം സൂറത്തുൻ നജ്മ്. ഈ അധ്യായം പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് കേൾക്കുന്നവർക്ക് ബോറടിക്കും. കാരണം അതിനകത്ത് നമ്മൾ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള പഴങ്കഥകളെല്ലാം അതേപോലെ ആവർത്തിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ആ അധ്യായം പൂർണ്ണമായിട്ട് വായിക്കാം. അതിൻ്റെ അറബിയൊന്നും വായിക്കുന്നില്ല, അതിൻ്റെ മലയാളം മാത്രം ഞാൻ ഒരു തഫ്സീർ നോക്കിയിട്ട് ഒരു പരിഭാഷ നോക്കിയിട്ട് വായിക്കാം. വായിച്ചിട്ട് അതിലുള്ള ആശയങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരി ഈ ഖുർആനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഒരു അധ്യായം ചർച്ചയ്ക്കെടുക്കുന്നത്. അപ്പോൾ ഈ അൻ നജ്മ് എന്ന അധ്യായത്തിൽ
എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, അത് എത്രത്തോളം മുമ്പ് ആവർത്തിച്ചതാണ്, ഇനി എത്രത്തോളം അത് ആവർത്തിക്കാൻ പോകുന്നതാണ് എന്ന് നമുക്ക് ഈ ഖുർആൻ്റെ ചർച്ച തുടരുമ്പോൾ കൂടുതൽ വ്യക്തമാകും. സൂറത്തു നജ്മ്, നജ്മ് എന്നാൽ നക്ഷത്രം എന്നാണ് അർത്ഥം. നക്ഷത്രങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങുന്ന ഒരു വാചകം ഈ ഖുർആൻ്റെ ആദ്യത്തിൽ, ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഇതിനകത്ത് നക്ഷത്രം ഒരു ചർച്ചാ വിഷയമോ അല്ലെങ്കിൽ നക്ഷത്രം എന്നൊരു വിഷയത്തെക്കുറിച്ചോ അല്ല ഈ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഖുർആൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ഓരോ അധ്യായത്തിനും പേര് കൊടുത്തിട്ടുള്ളത് ആ അധ്യായം ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ഒരു മുഖ്യ ആശയവുമായി ബന്ധപ്പെട്ടല്ല. ഒന്ന്, ഒരധ്യായത്തിൽ ഒരു മുഖ്യ ആശയം ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പലതും കൂട്ടിക്കുഴച്ച് യാതൊരു ക്രമവുമില്ലാതെ, ഒരു ബന്ധവുമില്ലാതെ, ഒരു മാനദണ്ഡവുമില്ലാതെ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയതെല്ലാം കൂടെ വാരിക്കൂട്ടി കുറേ ആ അധ്യായത്തിൽ, കുറേ ഈ അധ്യായത്തിൽ എന്ന മട്ടിൽ ചേർത്ത് വെച്ച ഒരു പുസ്തകമാണ് ഖുർആൻ. ഈ അന്നജ്മ് എന്ന അധ്യായത്തിൽ തന്നെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത അധ്യായത്തിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്ന വാക്യങ്ങൾ, അതിൻ്റെ തുടർച്ചയായി വന്ന വാക്യങ്ങളുണ്ട്. എന്നാൽ അങ്ങനെ അല്ലാത്ത പുതുതായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനി തുടർന്ന് 101 തവണ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പഴങ്കഥകളുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞ ഒരു അധ്യായമാണിത്. ഇതിനകത്ത് മക്കയിലിറങ്ങിയതുകൊണ്ട്, ചിലപ്പോൾ മദീനയിലിറങ്ങിയതുണ്ടാവാം, മക്കയിൽ തന്നെ 13 വർഷത്തിൽ ആദ്യഘട്ടത്തിലും അവസാനഘട്ടത്തിലും ഒക്കെ ഇറങ്ങിയത് ഇതിനകത്തുണ്ടാവാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത അധ്യായങ്ങളിൽ പറയുന്ന കാര്യങ്ങളുടെ തുടർച്ചയായി അവിടെ ഉൾപ്പെടുത്തേണ്ടിയിരുന്ന വാക്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരവിയലാണ് ഈ അധ്യായം. ഇത് ഈ അധ്യായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഖുർആനിൽ ഉടനീളം ഇതുപോലുള്ള യാതൊരു ക്രമവും വ്യവസ്ഥയും മാനദണ്ഡവും ഇല്ലാതെ തുന്നിച്ചേർത്ത വികലമായ വാക്യശകലങ്ങളുടെ സമാഹാരമാണ്, വിരസമായ ആവർത്തനങ്ങളുടെ സമാഹാരമാണ് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം. മന്നജ്മി ഇദാഹവ അങ്ങനെയാണ് തുടങ്ങുന്നത്. ഞാൻ എന്തായാലും അതിൻ്റെ അറബി വായിക്കുന്നില്ല, സമയം വെറുതെ കളയണ്ട എന്നതുകൊണ്ട്. നക്ഷത്രം തന്നെയാണ് അത്, അസ്തമിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ അറിയാതെ വഴിതെറ്റിയിട്ടില്ല. മാ വല്ല സാഹിബുക്കും, നിങ്ങളുടെ സാഹിബ് വഴിതെറ്റിയിട്ടൊന്നുമില്ല, മനഃപൂർവ്വം സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുമില്ല. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല, അത് അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹി മാത്രമാണ്. വഹി എന്ന് പറഞ്ഞാൽ ദിവ്യബോധനം. വമ്പിച്ച കഴിവുകളുള്ള ഒരുവൻ അദ്ദേഹത്തിന് അത് പഠിപ്പിച്ചിരിക്കുന്നു, തികഞ്ഞ ബുദ്ധിശക്തിയും പ്രാബല്യവുമുള്ള ഒരുവൻ. അങ്ങനെ അദ്ദേഹം ശരിക്കു നിലകൊണ്ടുപോകും. അദ്ദേഹം സമുന്നത നഭോമണ്ഡലത്തിലായ സ്ഥിതിയിൽ പിന്നീട് അടുത്തു, കൂടുതൽ അടുത്തു വന്നു, എന്നിട്ട് 2 വില്ലിൻ്റെ അളവിലായി, അല്ലെങ്കിൽ അതിലും കൂടുതൽ അടുപ്പത്തിലായി തീർന്നു. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ ദാസന് ബോധനം നൽകിയതെല്ലാം ബോധനം നൽകി. അദ്ദേഹം കണ്ടതിനെ ഹൃദയം നിഷേധിച്ചിട്ടില്ല. എന്നിരിക്കെ താൻ കാണുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് നിങ്ങൾ തർക്കിക്കുകയാണോ? നിശ്ചയമായും മറ്റൊരു പ്രാവശ്യം താൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, സിദ്റത്തുൽ മുൻതഹായുടെ അടുത്ത് വെച്ച്, അറ്റത്തുള്ള ഇലന്തമരത്തിൻ്റെ അടുത്ത് വെച്ച്. അതിൻ്റെ അടുത്താണ് ആവാസത്തിൻ്റെ സ്വർഗം. അതായത് ആ ഇലന്തമരത്തെ ആവരണം ചെയ്തതെല്ലാം ആവരണം ചെയ്തിരുന്നപ്പോൾ. കാഴ്ച തെറ്റിപ്പോയിട്ടില്ല, അത് ക്രമം വിട്ടിട്ടുമില്ല. നിശ്ചയമായും തൻ്റെ രക്ഷിതാവിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പലതും അദ്ദേഹം കാണുകയുണ്ടായി. 18 വാക്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ വായിച്ചത്. ഈ വായിച്ച അർത്ഥം വെച്ചുകൊണ്ട് ഇതെന്താണ് ഈ പറയുന്നത്, ഈ എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്, ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നൊന്നും ഒരു സാമാന്യ ശ്രോതാവിന് ഇത് കേട്ടാൽ മനസ്സിലാവില്ല, വായിക്കുന്ന ആൾക്കും മനസ്സിലാവില്ല. ഇനി ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതെന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്, ആരെക്കുറിച്ചാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ അന്വേഷിച്ച് നമ്മൾ വേറെ കിതാബുകൾ തപ്പിപ്പോണം. അങ്ങനെ തപ്പിപ്പോകുമ്പോൾ നമുക്ക് ഹദീസുകൾ കിട്ടും, പിന്നെ വ്യാഖ്യാനങ്ങൾ കിട്ടും, ചരിത്രഗ്രന്ഥങ്ങൾ കിട്ടും. അതൊക്കെ വായിച്ചിട്ട് ഈ ആയത്തുകളൊക്കെ എന്തിനെക്കുറിച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഇറങ്ങിയത് എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ കൃത്യമായ ആശയം മനസ്സിലാക്കാൻ. അങ്ങനെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു തന്ന ആശയമനുസരിച്ച് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെക്കൊണ്ട് സത്യം, ഇത് നമ്മൾ മുമ്പ് പല അധ്യായങ്ങളിലും കണ്ടു. നക്ഷത്രങ്ങളെ കൊണ്ട്, സൂര്യനെ കൊണ്ട്, ചന്ദ്രനെ കൊണ്ട്, പിന്നെ മരത്തിനെ കൊണ്ട്, ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുവിനെ കൊണ്ട്,
ഈത്തപ്പനേൻ്റെ ഓലേനെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ട സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ സത്യം ചെയ്ത് പറയുകയാണ്. ഇതൊക്കെ സത്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദാണ്. കാരണം അറബികളുടെ ഒരു രീതിയായിരുന്നു ഇങ്ങനെ മുമ്പിൽ കണ്ട സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുക. സത്യം ചെയ്ത് പറയുന്നത് തന്നെ ഈ പറയുന്നതിനൊരു വിശ്വാസ്യത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ആളുകൾ ഈ പറയുന്ന കാര്യത്തിന് ഒരു ആധികാരികത കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സത്യം ചെയ്ത് പറയുന്നത്. ഇവിടെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചൊരു കിത്താവിൽ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ എണ്ണിപ്പെറുക്കി പറഞ്ഞ് സത്യം ചെയ്യേണ്ട ഒരു ഗതികേട് വന്നു ഈ ദൈവത്തിന് എന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്. ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ള കാര്യങ്ങൾ, മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പെറുക്കി കാണിച്ച് സത്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കോമഡി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇനി അടുത്തത് മുമ്പ് ഒരു അധ്യായത്തിൽ, ഒന്നല്ല ഒന്നിലധികം അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ അടുത്തത് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കോൺടാക്ട് സർട്ടിഫിക്കറ്റും ഹാജരാക്കുകയാണ്. മാ നല്ല സാഹിബിക്കും മമാകവ, നിങ്ങളുടെ ഈ സാഹിബിന് വഴി തെറ്റിയിട്ടില്ല, മനഃപൂർവ്വം അയാൾ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുമില്ല, അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നുമില്ല. ഇവിടെ വഴി തെറ്റിയിട്ടില്ല, അയാൾക്കൊന്നും പേച്ചിട്ടില്ല, അയാൾ സ്വന്തം ഇഷ്ടത്തിനല്ല ഇതൊക്കെ പറയുന്നത് എന്ന് സത്യം ചെയ്യുന്നത് മുഹമ്മദിനെ കുറിച്ചാണ്. മുഹമ്മദാണ് നിങ്ങളുടെ സാഹിബ് എന്ന് പറഞ്ഞത്, നിങ്ങളുടെ സാഹിബിന് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വീണ്ടും കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ്. മുഹമ്മദിൻ്റെ വായിലൂടെ തന്നെ മുഹമ്മദിന് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ് മുഹമ്മദിൻ്റെ ദൈവം. അത് അദ്ദേഹത്തിന് നൽകപ്പെടുന്ന ദിവ്യബോധനം മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ മുഹമ്മദ് പറയുന്നത് ദിവ്യബോധനമൊന്നുമല്ല, മുഹമ്മദ് സ്വന്തം ഉണ്ടാക്കി പറയുന്നതാണ് എന്നും മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ആശയങ്ങളാണ് പറയുന്നത് എന്നും ഇത് ആദ്യഘട്ടത്തിൽ കേട്ട ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇത് വായിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള നമുക്കും മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ആശയങ്ങൾ അദ്ദേഹം എങ്ങനെ ഉരുവിടുന്നു എന്നല്ലാതെ ഇതിനകത്ത് ഒരു ദൈവീകതയോ അല്ലെങ്കിൽ ഒരു പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുനിന്ന് ആരോ താങ്ങിക്കൊണ്ടുവന്നു എന്ന് പറയാൻ മാത്രമുള്ള യാതൊന്നും ഇല്ല എന്നുള്ളത് ഈ ഖുർആൻ മൊത്തം വായിച്ചാൽ ആർക്കും മനസ്സിലാവും. അത് അന്നത്തെ അറബികൾക്ക് മനസ്സിലായി, അന്നത്തെ മക്കാർക്ക് അത് മനസ്സിലായി. അതുകൊണ്ട് ഇതൊക്കെ ഇദ്ദേഹം സ്വന്തമായിട്ട് പുലമ്പിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് അവർ പറയാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മറുപടി പറയുകയാണ് ഈ അള്ളാഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഗതികേട് നോക്കി, നിങ്ങൾ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച പുസ്തകത്തിൽ ഇതും കൊണ്ട് വരുന്ന സാഹിബിന് കുഴപ്പമുണ്ടെന്ന് ഈ സാഹിബ് സ്വന്തം നിലക്ക് പറയുകയാണ് എന്നും ആളുകൾ പറയും എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് മറുപടി പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ സത്യം ചെയ്ത് പിന്നെയും പിന്നെയും സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ഗതികേടൊക്കെ ഒരു പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിനുണ്ടാവുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വമ്പിച്ച കഴിവുകളുള്ള ഒരുവൻ അദ്ദേഹത്തിന് അത് പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ആരാണ് ഈ വമ്പിച്ച കഴിവുള്ള ഒരുവൻ? ഇവിടെ അള്ളാഹുവാണെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാം. അതല്ലെങ്കിൽ വർക്കത്ത് ബിൻ ഔഫലിനെ പോലെ അന്ന് ക്രിസ്തു മതത്തെക്കുറിച്ചും ജൂതമതത്തെക്കുറിച്ചും ഒക്കെ പഠിച്ച പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുമായിട്ട് മുഹമ്മദിന് ബന്ധമുണ്ടായിരുന്നു, അവരാരെങ്കിലും ആണെന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ അവിടെ മറ്റു പല പ്രഗത്ഭരായിട്ടുള്ള ആളുകളും ഈ കഥകളെല്ലാം മുഹമ്മദിന് പറഞ്ഞു കൊടുത്തിരുന്നു, അവരാരെങ്കിലും ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ പലതും നമ്മൾ വിചാരിക്കാം. പക്ഷേ തഫ്സീറുകൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മലക്ക് ജിബ്രീലാണ് എന്ന്. അങ്ങനെ മലക്ക് ജിബ്രീലിനെ കുറിച്ചാണ് പോലും ഇവിടെ പറയുന്നത്. വമ്പിച്ച കഴിവുകൾ ഉള്ള ഒരുവൻ അദ്ദേഹത്തിന് അത് പഠിപ്പിച്ചിരിക്കുന്നു. എന്ത് കഴിവാണ് ഈ മലക്ക് ജിബ്രീലിനുള്ള? മലക്ക് ജിബ്രീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് കൽപ്പിക്കുന്നോ അതിങ്ങനെ അനുസരിക്കുന്ന ഒരു റോബോട്ട് മാത്രമാണെന്ന് മറ്റ് പലയിടത്തും പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തമായി ഒരു കഴിവില്ലാത്ത ഒരു റോബോട്ട് പോലെ പ്രവർത്തിക്കുന്ന മലക്കാണ് ജിബ്രീൽ. അപ്പോൾ ജിബ്രീലിൻ്റെ കഴിവിനെ ഇവിടെ വാഴ്ത്തേണ്ട ഒരു കാര്യമില്ല, ഇവിടെ അള്ളാഹിൻ്റെ കഴിവ് വാഴ്ത്തിയാൽ മതി. എന്നിട്ട് അയാൾ കൊണ്ടുവന്നതാണ്, അയാൾ പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നാണ് അറബികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. തികഞ്ഞ ബുദ്ധിശക്തിയും പ്രാബല്യവും ഉള്ള ഒരുവൻ. എന്തിനാണ് ബുദ്ധിശക്തി? റോബോട്ട് പോലെ പ്രവർത്തിക്കുന്ന മലക്കുകൾക്ക് എന്തിനാണ് ബുദ്ധിശക്തി? അതിൻ്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ അദ്ദേഹം ശരിക്കു നിലകൊണ്ടു. ഈ ശരിക്കു നിലകൊണ്ടു എന്നതിന് ഇവിടെ ബ്രാക്കറ്റിൽ സാക്ഷാൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ മുഹമ്മദിന് ഹിറാ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ട മലക്ക്, പിന്നെ മുഹമ്മദ് പേടിച്ച് ഓടിയതിന് ശേഷം ആകാശത്ത് 600 ചിറക് വിരിച്ചിട്ട് ഭയങ്കര ഒരു ഭീകര സ്വത്വമായിട്ട് മുഹമ്മദിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് ഖദീജ മുഹമ്മദിനെ വിളിച്ചുകൊണ്ടേറ്റ് തുണി അയച്ചിട്ട് കാണിച്ച് മലക്കാണോ ചെയ്ത്താനാണോ എന്നൊക്കെ പരീക്ഷിച്ചതൊക്കെ അങ്ങനത്തെ ആ സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തെ ഓർത്തുകൊണ്ട് ആണ് ഇവിടെ പറയുന്നത് സാക്ഷാൽ രൂപത്തിൽ വിശ്വരൂപം കാണിച്ചുകൊണ്ട് ഈ മലക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പോലും ഇവിടെ അർത്ഥമാക്കുന്നത്. അദ്ദേഹം സമുന്നത നഭോമണ്ഡലത്തിലായ സ്ഥിതിയിൽ, സമുന്നത നഭോമണ്ഡലം ആകാശത്തിൽ പരന്ന് 600 ചിറക് വിരിച്ച് നിന്ന ആ ഒരു സന്ദർഭത്തിലായപ്പോഴാണ് അദ്ദേഹം അവിടെ വിശ്വരൂപം കാണിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് അടുത്തു, കൂടുതൽ അടുത്തു വന്നു. പിന്നെ ഈ മലക്ക്
വലിയ വിശ്വരൂപം വിട്ടിട്ട് മനുഷ്യൻ്റെ കോലത്തിലും ചെറിയ രൂപത്തിലുമൊക്കെ മുഹമ്മദിൻ്റെ അടുത്ത് വന്നിരിക്കാൻ തുടങ്ങി. മുഹമ്മദിൻ്റെ തലയിൽ കയറിയിരിക്കാൻ തുടങ്ങി. മുഹമ്മദിൻ്റെ കട്ടിൽമ വന്ന് കുത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ മുഹമ്മദിനോളും മുഹമ്മദിനേക്കാളും ചെറുതായിട്ട് പിന്നെ പിന്നെ അടുത്ത് വരാൻ തുടങ്ങി. പിന്നെ മലക്കില്ലാതെ തന്നെ മുഹമ്മദ് ആയത്തിറക്കൽ പരിശീലിച്ചു. അങ്ങനെ മുഹമ്മദ് വായി തോന്നുന്നതൊക്കെ തോന്നുമ്പോൾ തന്നെ വിളിച്ചു പറയാൻ തുടങ്ങി. അതാണ് ചരിത്രം. എന്നിട്ട് രണ്ട് വില്ലിൻ്റെ അളവിലായി, അല്ലെങ്കിൽ അതിലും കൂടുതൽ അടുപ്പത്തിലായി തീർന്നു. അങ്ങനെ അടുത്തടുത്ത് മുഹമ്മദിൻ്റെ പോക്കറ്റിലെത്തി എന്നാണ് പറയുന്നത്. അദ്ദേഹം കണ്ടതിനെ ഹൃദയം നിഷേധിച്ചിട്ടില്ല. എന്നിരിക്കെ താൻ കാണുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് നിങ്ങൾ തർക്കിക്കുകയാണോ? പിന്നെ തർക്കിക്കില്ലേ? കാരണം ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഒരാൾ രംഗത്ത് വന്നാൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ നാട്ടുകാർ വിചാരിക്കുക. അങ്ങനെ ഒരു മലക്ക് 600 ചിറക് വിരിച്ചിട്ട് ആകാശത്ത് മുഹമ്മദ് മാത്രം കാണുന്നത് എന്തിനാണ്? മുഹമ്മദിന് അത് എന്തായി എല്ലാവർക്കും കാണിച്ചു കൊടുത്തൂടെ? എല്ലാവരും കാണിച്ചു കൊടുക്കണമെന്ന് അവരാവശ്യപ്പെട്ടു. മുഹമ്മദെ, നീ കാണുന്നത് ഞങ്ങൾക്കും കൂടെ കാണിച്ചു തന്നൂടെ എന്ന് മുഹമ്മദിനോട് ഈ മക്കാർ ആവശ്യപ്പെട്ടു. അപ്പോൾ മുഹമ്മദ് പറയാണ്, ഞാൻ കണ്ടല്ലോ, ഞാൻ ഹൃദയം കൊണ്ട് കണ്ടല്ലോ, പിന്നെ നിങ്ങളെന്തിനാ കാണുന്നു എന്ന് ചോദിച്ചിട്ട് ആണ് നിങ്ങൾ തർക്കിക്കുന്നോ എന്നിവിടെ ചോദിക്കുന്നത്. എന്തർത്ഥമാണ് ഇതിനുള്ളത്? ഞാനിങ്ങനെ ഒരു മലക്കിനെ കാണുന്നു, മലക്കിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, മലക്കിൻ്റെ അടുത്തൊക്കെ പറയുന്നു എന്ന് പറയുന്നതും, എന്നിട്ട് ആ മലക്കിനെ വേറെ നാട്ടുകാർക്കാർക്കും കാണാൻ പറ്റില്ല എന്ന് പറയുന്നതും, എന്നാൽ ആ നാട്ടുകാരുമായിട്ടുള്ള ഇടപാടിനാണ് ഈ മലക്ക് വന്നത് എന്നുകൂടെ പറയുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത്. മുഹമ്മദിനോട് എന്തെങ്കിലും സ്വകാര്യം പറയാനോ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ എന്തെങ്കിലും സുക്കട് മാറ്റാനോ വന്ന ആളാണെങ്കിൽ ആട്ടെ, പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഈ ജിബ്രീൽ മുഹമ്മദിൻ്റെ അടുത്തേക്ക് വന്നത് ഈ നാട്ടുകാർക്ക് ദൈവത്തിൻ്റെ മെസ്സേജ് കൊടുക്കാനാണെങ്കിൽ ആ മലക്കിനെ കാണാനും അത് മലക്ക് കൊണ്ടുവന്നതാണെന്ന് ഈ നാട്ടുകാർക്ക് ബോധ്യപ്പെടാനും ഒക്കെയുള്ള അവകാശം അവർക്കില്ലേ? അത് ബോധ്യപ്പെട്ടിട്ടല്ലേ അവർ വിശ്വസിക്കേണ്ടത്? അപ്പോൾ മുഹമ്മദിന് മാത്രം കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് ഒരു ഇല്യൂഷനാണ്, മെൻ്റൽ ഇല്യൂഷനാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഒരാൾ മറ്റാരും കാണാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആകാശത്ത് കാണുന്നു, അല്ലെങ്കിൽ അവിടെ കാണുന്നു, ഇവിടെ കാണുന്നു എന്ന് പറഞ്ഞാൽ അത് മാനസിക വിഭ്രാന്തിയാണ്. അത് മനഃശാസ്ത്രപരമായി വളരെ ലളിതമായി തെളിയിക്കാവുന്ന ഒരു കാര്യമാണ്. അത്തരം അപക്കാഴ്ചകളും മായക്കാഴ്ചകളൊക്കെ കാണുന്നത് ഒന്നുകിൽ കാഴ്ചയുടെ ഇല്യൂഷനാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഇല്യൂഷനാണ്. ഇവിടെ മുഹമ്മദിനെ ബാധിച്ചത് മാനസികമായ ഇല്യൂഷൻ മാത്രമായിരുന്നു. മുഹമ്മദിൻ്റെ അന്ധവിശ്വാസങ്ങൾക്കനുസരിച്ച് മുഹമ്മദ് എന്തോ ഒരു സത്വത്തെ കാണുന്നതായിട്ട് മുഹമ്മദിന് തോന്നിയിരുന്നു. ആ തോന്നൽ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ അവർ മുഹമ്മദിനോട് തർക്കിച്ചു, ഞങ്ങൾക്ക് കാണിച്ചോണ്ട, അല്ലെങ്കിൽ തെളിവുകൊണ്ട, അല്ലെങ്കിൽ നീ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് എന്നൊക്കെ മക്കാർ ആവശ്യപ്പെട്ടു. വളരെ സ്വാഭാവികമാണ്, വളരെ യുക്തിസഹമാണ് അവരാവശ്യപ്പെട്ടത്. വളരെ വളരെ ന്യായവും യുക്തവുമാണ്. എന്നിട്ട് അതിന് കൊടുക്കുന്ന മറുപടി എന്താ? ഞാൻ നല്ലോണം കാണുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ എന്ന് പറഞ്ഞാളാ എന്നാണ് ഇവിടെ അള്ളാഹു പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് മറുപടിയായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ബാലിശമാണ് അള്ളാഹുവിൻ്റെ ഓരോരോ മറുപടികളും ന്യായങ്ങളും എന്ന് നോക്കൂ. ഇനി അടുത്ത് നിശ്ചയമായും മറ്റൊരു പ്രാവശ്യവും താൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച്, ഈ അറ്റത്തുള്ള എലന്തമരത്തിൻ്റെ അടുത്ത് വെച്ച് മറ്റൊരു പ്രാവശ്യവും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് മുഹമ്മദ് പറയുകയാണ്. എവിടെയാണ് ഈ അറ്റത്തുള്ള എലന്തമരം? അത് മുഹമ്മദ് ഒരു ദിവസം രാത്രി ഈ ബുറാക്ക എന്ന് പറയുന്ന കഴുതപ്പുറത്ത് കയറിയിട്ട് 7 ആകാശങ്ങളും താണ്ടി പ്രപഞ്ചത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്ത് അള്ളാഹു കുത്തിരിക്കുന്ന സ്ഥലത്ത് പോയി അള്ളാഹുവിനെ കണ്ട് തിരിച്ചു പോകുന്ന ഒരു കഥയുണ്ട്. ഒരു രാത്രി കൊണ്ടാണ് പോയി വന്നത്. രാത്രി അവിടെ കിടക്കുന്നുണ്ട്, നേരം വെളുക്കുമ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. രാത്രി കിടക്കുമ്പോഴാണ് മൂപ്പര് പോയി വന്നത്. നമ്മളൊക്കെ അങ്ങനെ പോയി വരാറുണ്ട്. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം ചൊവ്വയിലും ചന്ദ്രനിലൊക്കെ പോയി വന്നിട്ടുണ്ട്. അതുപോലെ മുഹമ്മദ് പോയി വന്ന് എലന്തമരം, അവിടെ അറ്റത്തുള്ളൊരു വലിയ എലന്തമരം കണ്ടു. ആ എലന്തമരത്തിൽ നിറയെ ഇലകളുണ്ടായിരുന്നു. ഓരോ ഇലയും ഒരു ആനച്ചെവി പോലെയായിരുന്നു. ആ എലന്തമരത്തിൻ്റെ ചില്ലകളിലും ഇലകളിലും ഒക്കെ കടവാതിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ മലക്കുകൾ തൂങ്ങിക്കിടന്നിരുന്നു. ആ എലന്തമരത്തിൻ്റെ ചുവട്ടിലാണ്, അതിൻ്റെ അടുത്താണ് അള്ളാഹിൻ്റെ കസേര ഇരിക്കുന്നത്, അവിടെയാണ് അള്ളാഹ് ഇരിക്കുന്നത്, അവിടെ നിന്നാണ് അള്ളാഹിനെ കണ്ടത് എന്നൊക്കെയാണ് ഇദ്ദേഹം കഥ പറഞ്ഞത്. ഈ കഥ പറഞ്ഞതോടുകൂടി അന്നുവരെ വിശ്വസിച്ച് കൂടണ്ടായിരുന്ന ആളുകൾ കൂടെ മുഹമ്മദിനെ വിട്ട് ഇയാൾക്ക് വട്ടാണെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. അതാണ് മക്കയിൽ സംഭവിച്ചത്. അബൂബക്കർ സിദ്ദീഖ് മാത്രമാണ് ഈ മുഹമ്മദ് പറഞ്ഞത് വിശ്വസിച്ച്, ബാക്കി എല്ലാവരും ഏറെക്കുറെ ഇത് സംഭവം മനസ്സിലാക്കുകയും ഈ വിശ്വാസം ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു എന്നാണ് കഥ. ഈ മാതിരി ഭ്രാന്തൊക്കെയാണ് ഇദ്ദേഹം അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഭ്രാന്താണ് ഇവിടെ ആവർത്തിക്കുന്നത്. എലന്തമരത്തിൻ്റെ അറ്റത്തുള്ള എലന്തമരത്തിൻ്റെ അടുത്ത് വെച്ച് അദ്ദേഹത്തെ വേറൊരു സന്ദർഭത്തിലും കണ്ടിട്ടുണ്ട്. ആരെ? ഈ ജിബ്രീലിനെ. അതിൻ്റെ അടുത്താണ് ആവാസത്തിൻ്റെ സ്വർഗം.
യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്തുള്ള ഒരു കാട്ടിലാണ് സ്വർഗം, അവിടെയാണ് ആദമും അവയും വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാബിലോണിയൻ കഥകൾ പറഞ്ഞു തുടങ്ങുന്നത്. ആ കഥയുടെ ഭാഗമായിട്ട് സ്വർഗത്തിൻ്റെ അടുത്തുള്ള ഒരു മരം, എലന്തമരം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളിന്ന് മനസ്സിലാക്കിയ ഒരു പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റത്ത്, പ്രപഞ്ചത്തിൻ്റെ അതിർത്തിക്കും അപ്പുറത്തിരിക്കുന്ന അള്ളാഹിനെയും ഒക്കെ ഒന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ മരം വെച്ച് പിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ കോമഡി വേറെ എന്താ ഉള്ളത്? എന്താണ് ഈ പ്രപഞ്ചം? നമ്മൾ മനസ്സിലാക്കിയ പ്രപഞ്ചം എന്താണ്? നമ്മളിന്ന് പാർക്കുന്ന, ഭൂമി ഉൾക്കൊള്ളുന്ന, സൗരയൂഥം ഉൾക്കൊള്ളുന്ന മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സി, 100,000 കൊല്ലം വേണം ഈ ഗാലക്സിയുടെ ഒരറ്റത്തു നിന്ന് അതിൻ്റെ മറ്റേ അറ്റത്തേക്ക് അതിൻ്റെ വ്യാസം മുറിച്ച് കടന്ന് വെളിച്ചത്തിന് സഞ്ചരിക്കാൻ, സെക്കൻഡിൽ 300,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വെളിച്ചം 100,000 കൊല്ലം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരമാണ് നമ്മളുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയുടെ വ്യാസമായിട്ട് ഏകദേശം കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത ഗാലക്സിയിലേക്ക് 400,000 പ്രകാശവർഷം കടന്നു പോകണം. അങ്ങനെയുള്ള പരശതം കോടി ഗാലക്സികളുടെ കൂട്ടങ്ങളുടെ കൂട്ടങ്ങളുടെ കൂട്ടമാണ് നമുക്ക് ഇന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത്. അത്രയും പ്രപഞ്ചങ്ങളുടെയും അപ്പുറത്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അതിർത്തി ഉണ്ടെങ്കിൽ അവിടെയാണ് ഈ പറയുന്ന അള്ളാഹു കുത്തിയിരിക്കുന്നത്. ആധുനിക പ്രപഞ്ച വിജ്ഞാനമനുസരിച്ചാണ് ഞാൻ പറയുന്നത്, മുഹമ്മദിൻ്റെ പ്രപഞ്ചം അനുസരിച്ചല്ല. മുഹമ്മദിൻ്റെ പ്രപഞ്ചം അത്രയൊന്നുമില്ല. മുഹമ്മദിൻ്റെ പ്രപഞ്ചം 7 തട്ടുള്ളൊരാകാശവും ആ ആകാശത്തിൻ്റെ തൊട്ട് മുകളിൽ കസേരയിട്ടിരിക്കുന്ന അള്ളാഹുവാണ്. ആകാശങ്ങൾ തമ്മിലുള്ള അകലം 500 ഒട്ടകവർഷം എന്നൊക്കെ മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇന്നത്തെ വിജ്ഞാനം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് അതിൻ്റെ വ്യാസം ക്രോസ് ചെയ്ത് പോകാൻ 100,000 പ്രകാശവർഷം വേണം വെളിച്ചത്തിന്, നമുക്കല്ല. അങ്ങനെയുള്ള പരശതം കോടി ഗാലക്സികൾ ചേർന്ന കൂട്ടങ്ങളുടെ കൂട്ടങ്ങളായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക്, പ്രപഞ്ചത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് ആര് പോയി? ഈ മുഹമ്മദ് 1 രാത്രി കൊണ്ട് പോയി, കഴുതപ്പുറത്ത് പോയി, എന്നിട്ട് അവിടെ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ എലന്തമരവും അത്തിമരവും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഈത്തപ്പനയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ കസേരയിട്ട് അള്ളാഹു കുത്തിരിക്കുന്നുണ്ട്. മൂപ്പര് കണ്ടു, കണ്ടിട്ട് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു എന്നാണ്. അപ്പോൾ ആ കാഴ്ച എന്ത് തരം കാഴ്ചയായിരുന്നു എന്ന് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും. ഇത് കേട്ടവാട് അന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ പോലും വിശ്വാസം ഉപേക്ഷിച്ച് പോയെങ്കിൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. കാരണം യുക്തിബോധമുള്ള മനുഷ്യരായിരുന്നു അന്ന്, ഇന്നത്തേതിനേക്കാൾ, ഇന്നത്തെ ഈ അന്തംഗമികളെക്കാൾ അന്തമുള്ളവരായിരുന്നു അന്നത്തെ മനുഷ്യരിൽ നിന്നാണ് അർത്ഥം. ഇതൊന്നും വിശ്വസിക്കാൻ അവർ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ, എന്നിട്ട് അവരെ ചീത്ത പറയുകയാണ്. അവരിതൊന്നും വിശ്വസിക്കാതെ തർക്കിക്കുന്നതിന് അവരെ ചീത്ത പറയുകയാണ് ഈ ഖുർആനിലൂടെ അള്ളാഹു താങ്ങി ജിബ്രീലിൻ്റെ അടുത്ത് കൊടുത്തയച്ച കിതാബിൽ. ആ ഇലന്ത മരത്തെ ആവരണം ചെയ്തതെല്ലാം ആവരണം ചെയ്തിരുന്നപ്പോൾ ഇലന്ത മരത്തിൻ്റെ മുകളിൽ നിറയെ മലക്കുകൾ, നമ്മൾ വവ്വാല് തൂങ്ങിക്കിടക്കുന്നവര് തൂങ്ങിക്കിടക്കുന്നു എന്നൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. കാഴ്ച തെറ്റിപ്പോയിട്ടില്ല, അത് ക്രമം വിട്ടിട്ടുമില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്, കാഴ്ച തെറ്റിയിട്ടുമുണ്ട്, ക്രമം വിട്ടിട്ടുമുണ്ട്. ഇതൊക്കെ മായക്കാഴ്ചകളാണ്, ഇതെല്ലാം മാനസിക വിഭ്രാന്തികളാണ്. അപ്പോൾ ഈ സ്വയം സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും ഇത് മാനസിക രോഗമല്ല എന്ന് വരുന്നില്ല. മുഹമ്മദിൻ്റെ മാനസിക വിഭ്രാന്തികൾ തന്നെയാണ് എന്ന് ഇന്ന് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയും. നിശ്ചയമായും തൻ്റെ രക്ഷിതാവിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പലതും അദ്ദേഹം കാണുകയുണ്ടായി. അദ്ദേഹം ഒന്നും കണ്ടിട്ടില്ല. അദ്ദേഹം ഒന്നുകിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ കിനാവ് കണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം മാനസിക വിഭ്രാന്തിയിലൂടെ കണ്ടിട്ടുള്ള മെൻ്റൽ ഇല്യൂഷൻസ്, ഇത്രയേ നടന്നിട്ടുള്ളൂ. ഇതോടുകൂടി ഈ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പറഞ്ഞ ജിബ്രീലിനെ കണ്ടു, ജിബ്രീലാണ് കൊടുത്തയച്ചത്, ഇദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, ഇദ്ദേഹം നല്ല ഉഷാറാണ് എന്നൊക്കെ പറഞ്ഞ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊടുത്തുകൊണ്ട് അന്നത്തെ മക്കാരെ ഈ ജിബ്രിയിൽ കൊണ്ടുവരുന്ന വഹിയാണ് ഇത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ നടത്തിയത്, ഈ 18 വാക്യങ്ങളിൽ നടത്തിയത്. അത് അമ്പേ പൊളിയാണ്, പൊള്ളയാണ് എന്ന് ഇത് വായിച്ച് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അന്നത്തെ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഇത് എത്രത്തോളം ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അന്നത്തെ ആളുകൾ മുഹമ്മദ് പറയുന്ന കാര്യങ്ങളെല്ലാം മുഹമ്മദിൻ്റെ മാനസിക വിഭ്രാന്തിയാണെന്ന് മനസ്സിലാക്കുകയും മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ആശയങ്ങളാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ, അങ്ങനെയല്ല, ഇത് ദൈവത്തിൻ്റെ അടുത്തുനിന്ന് ഒരു മലക്ക് വന്നിട്ട് എനിക്ക് വഹി തരുന്നതാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ 18 വാക്യങ്ങൾ ഇവിടെ പറഞ്ഞതെങ്കിൽ, ഈ 18 വാക്യങ്ങൾക്ക് ഒരു നയോ പൈസയുടെ
പ്രയോജനം ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇതിൽ എന്ത് തെളിവാണുള്ളത്? മലക്കുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എനിക്ക് കാണും, ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ആളുകൾ വിശ്വസിക്കുമോ? ഇന്ന് മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് ഇതിൻ്റെ കാരണം അറിയാം. അന്ന് മനഃശാസ്ത്രമൊന്നും അറിയാത്ത കാലത്ത് പോലും ആളുകൾ ഇത് മാനസിക വിഭ്രാന്തിയാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ ആ ആളുകളെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. ഇനി വിഷയം മാറുകയാണ്.